കോടതിയിൽ പോകണമെങ്കിൽ പ്രിലിമിനറി ഏജൻസി ഒന്നുകിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അതിൽ തൃപ്തി ഉണ്ടാവാതിരിക്കണം, അതുമല്ലെങ്കിൽ അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കാനുള്ള കാരണം ഉണ്ടാകും. ഇത് രണ്ടും ഇപ്പോൾ സംഭവിച്ചിട്ടില്ല, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല, അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അത് തൃപ്തികരം ആവാത്ത സാഹചര്യം നിലവിലില്ല. രണ്ടാമത് ഇതിൽ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ടില്ല അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കാൻ, എങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പറ്റും. ഇനി ആകെ ഒരു പോംവഴിയുള്ളത് ഒരു റീസണബിൾ ടൈം, അപ്പോ നിയമവിരുദ്ധരുമായി കൂടിയാതെ വെച്ചപ്പോ ഒരു 4 മാസമെങ്കിലും നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്ന ഒരു മറുപടിയാണ് ലഭിച്ചത്. അപ്പോ ഇത് പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി കോടതിയിൽ പോകാൻ നമ്മുടെ മുമ്പിലുള്ള പോംവഴി എന്ന് പറയുന്നത് ഈ ഒരു റീസണബിൾ ടൈം കഴിഞ്ഞതിന് ശേഷം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ്. അപ്പൊ എന്തിനാണ് ഈ ഒളിച്ചുകളി എന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടത്. വിജിലൻസിനെ ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കാനുള്ള സാഹചര്യം എന്താണ് എന്ന് പോലും ഒരു പരാതിക്കാരന് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കട്ടെ. മാധ്യമങ്ങൾ കൂടി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് ചോദിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾക്കും പരിമിതിയുണ്ട്, കാരണം ചോദ്യത്തിനൊന്നും നിന്നു തരാത്ത ഒരു മുഖ്യമന്ത്രിയാണല്ലോ കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്, കാരണം സമാന രീതിയിലുള്ള ചില നിയമനങ്ങൾ CPMനകത്തെ മറ്റു ചിലരും നടത്തിയിട്ടുണ്ട് എന്ന് മന്ത്രിയുടെ ഓഫീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നും അത് കാണിച്ചുകൊണ്ട് ജലീൽ ഇക്കാര്യത്തിൽ രാജിവെച്ചാൽ മറ്റുള്ളവരും ഇതേ ആരോപണത്തിന്റെ പേരിൽ രാജിവെക്കേണ്ടി വരും എന്ന ഒരു സൂചന KT ജലീൽ ശ്രീ കുടിയേരി ബാലകൃഷ്ണൻ നൽകിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ നൽകുന്ന സോഴ്സിൽ നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഇനി അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഇല്ലെങ്കിൽ അത് പറയട്ടെ. ആ സൂചനയുടെ കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലഭ്യമായാൽ അത് മാധ്യമങ്ങളെ അറിയിക്കുന്നതാണ്. എന്ത് ബ്ലാക്ക് മെയിലിംഗ് ആണ് KT ജലീൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി ഇവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷേ നിയമവിദഗ്ധർ ഞങ്ങളോട് പറഞ്ഞത് ഒരു 4 മാസമെങ്കിലും കാത്തിരിക്കാതെ കോടതിയെ സമീപിക്കുന്നതിൽ ചിലപ്പോൾ കോടതി ചിലപ്പോൾ സർക്കാരിന്റെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി പറയും എന്നുള്ളതാണ്. കാരണം ഒരു മറുപടിയും തന്നിട്ടില്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ ഇനി ഇതിൽ അപ്പീൽ പോകേണ്ടി വരും, കാരണം വിവരാവകാശ പ്രകാരം ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി വേണം. ഞാൻ വളരെ കൃത്യമായി ഈ ചോദ്യത്തിൽ നമ്പർ 1 A B C D അങ്ങനെ 4 ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ കയ്യിലുള്ള ഉത്തരം വായിച്ചു നോക്കി അറിയാം, ഒറ്റ ഉത്തരമാണ് അതിന്. ഈ ABCD എല്ലാം കൂടി ഒരു ഉത്തരമുള്ളത് നിങ്ങളുടെ പരാതി സർക്കാരിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോർവേഡ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തന്നെ സർക്കാരിലേക്ക് അയച്ചു കൊടുത്താൽ പോലെ, എനിക്ക് സർക്കാരിന് അഡ്രസ് അറിയാത്തതുകൊണ്ടല്ലല്ലോ. കൃത്യമായ മറുപടി വേണം. ചോദ്യം നിങ്ങളുടെ കയ്യിൽ ചോദ്യം ഞാൻ തന്നിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കാരണം വ്യക്തമാക്കണം. കാരണം പറയണ്ടേ, സർക്കാർ അനുമതി നൽകിയിട്ടില്ല, അല്ലെങ്കിൽ പ്രാഥമികമായി നിങ്ങളുടെ പരാതിയിൽ കഴമ്പില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ മറുപടിയേ ഇല്ല. അങ്ങനെ വിവരാവകാശ പ്രകാരം അപ്പൊ നമ്മൾ ചോദ്യം ചെയ്താൽ അവർ പറയും നിങ്ങൾ അപ്പീൽ പോയിക്കോ എന്ന് പറയും. അപ്പൊ പിന്നെയും ഒരു മാസം കാത്തിരിക്കേണ്ടി വരും. അപ്പൊ ഇത് വൈകിപ്പിക്കുക. ഇത് കോടതിയിൽ പോയാൽ തങ്ങൾക്ക് പ്രതികൂലമായ വിധി വരും എന്നവർ ഭയക്കുന്നുണ്ട്. അന്വേഷണം നടന്നാൽ അതും പ്രതികൂലമാകും എന്നവർ ഭയക്കുന്നുണ്ട്. ഇത് വളരെ കൃത്യമാണ്. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ since 1937 Seenat Silks and Sarees Metro Plaza Thiru Road Kottakkal The complete architectural showroom Edappail Floorings Kottakkal Koppam